കുറച്ച് നാൾ മുന്നേ പിക്കപ്പ് ലൈൻസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മഹാനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. കാർത്തിയാണ് വെൽക്കം ചെയ്യാം. ഹലോ, വെൽക്കം ചെയ്തു. ഹലോ, നീ തീർന്നടാ, നീ തീർന്നു. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി, എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി പണ്ടത്തേനേക്കാളും. മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വെച്ചു. എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്ന് തരാം. ഇരുന്ന് തന്നാ പോരാ, മറുപടി തരണം. ചോദ്യം ഒന്ന്, എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ ബമ്പർ ചിരി ഹിറ്റ് ആണ്, തൊടുന്നത് എല്ലാം ഹിറ്റ് ആണ്. നിന്റെ വീഡിയോസും എല്ലാം കാണുമ്പോ ഭയങ്കര ചിൽ ചില്ലായിട്ട് നിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു. എന്താ അങ്ങനെ? എനിക്ക് കുറച്ച് ചുരുളമുടി. കഴിഞ്ഞ ഇന്റർവ്യൂവിനാരെല്ലാം പറഞ്ഞോ? അല്ല, ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. എന്ത് പറ്റിയടാ? സാരല്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? ഇപ്പോഴും സിംഗിൾ ആണോ? സിംഗിൾ ആണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്താ കോൺസെപ്റ്റ്? എന്താ സോൾമേറ്റിനെ കുറിച്ച്? സോൾമേറ്റിനെ കുറിച്ച് ഇങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്ത് ചുമലായ വെള്ളമൊക്കെ ഇട്ട്. ഹായ്. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ. ഹായ്, ഞാൻ പോണില്ല. ഇതാണ്, നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞേ ധൈര്യമായിട്ട് പോ. പോ.